ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നും ഒരു ഓയിൽ പെയിൻ്റ് പോർട്രേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഞാൻ മൊബൈലിൽ ക്ലിക്ക് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ്, എൻ്റെ സുഹൃത്തിൻ്റെ ഫോട്ടോ ആണ്. കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. താങ്ക് യു. നമ്മൾ പതിവ് പോലെ ബ്രഷ് കൊണ്ട് നേരിട്ട് ഒരു സ്കെച്ച് അങ്ങ് ചെയ്യുകയാണ്. വളരെ ഫ്രീ ആയിട്ടുള്ള സ്കെച്ചാണ് ചെയ്യുന്നത്. അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് പെയിൻറ്റ് ചെയ്ത് വരുമ്പം ശരിയാക്കിയെടുക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും വളരെ ഫ്രീ ആയിട്ട് സ്കെച്ച് ചെയ്ത് പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം പ്രാഥമികമായിട്ടുള്ള എൻ്റെ ഒരു സ്കെച്ച് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ വീണ്ടും നമ്മളൊരു ഡാർക്ക് ഏരിയകളൊക്കെ മാർക്ക് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഡാർക്ക് ഏരിയ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന രീതി തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ബ്ലാക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പെയിൻറ്റിൽ. ബ്ലാക്ക് ഉപയോഗിക്കുന്നൊക്കെ പല കോണുകളിൽ നിന്നും പല അഭിപ്രായങ്ങൾ വരാറുണ്ട്. ബ്ലാക്ക് തീരെ മിക്സ് ചെയ്യാത്ത ആൾക്കാർ പോലുമുണ്ട് പെയിൻറ്റിങ്ങിൽ. ബ്ലാക്കിനോട് അടുത്ത കളർ മറ്റുള്ള വർണ്ണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തുണ്ടാക്കി ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്തായാലും ഇതിലൊക്കെ ഞാൻ ബ്ലാക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഡാർക്ക് ഏരിയ തന്നെ നമ്മൾ കംപ്ലീറ്റ് സ്കെച്ച് ഫിനിഷ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. മുഖത്തിൻ്റെ സ്വല്പം താഴെ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് എടുത്തിട്ടുള്ള ഒരു മൊബൈൽ പിക്കാണിത്. അപ്പം ആ ഏംഗിളിന് ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് മൊബൈലിൽ നമ്മളൊക്കെ ഒരു ഫോട്ടോ എടുക്കുമ്പം അതിൻ്റെ ഒപ്റ്റിക്കൽ സൂമിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം അത് ഇതിൽ ഈ ഫോട്ടോയിൽ അതുണ്ട്. ന്യൂനത ചിലപ്പോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെ തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ മോഡൽ അല്ലെങ്കിൽ ഞാൻ പെയിൻറ് ചെയ്യുന്ന വ്യക്തി എൻ്റെ സുഹൃത്താണ് വർഷങ്ങളായിട്ടുള്ള. അപ്പോൾ എൻ്റെ നിരന്തരമായിട്ടുള്ള പരീക്ഷണങ്ങൾക്ക് ഇരുന്ന് തന്നിട്ടുള്ള ഒരു കക്ഷിയായതുകൊണ്ട് ഈ തവണ ഞാൻ ആ ഒരു വീണ്ടും അവനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ട് അവൻ്റെ ഒരു ഫോട്ടോ ഞാൻ മൊബൈലിൽ ജസ്റ്റ് എടുക്കുകയും അത് വരച്ച് പോവുകയാണ് ചെയ്യുന്നത്. കാരണം ആളുകൾക്ക് ഇപ്പോൾ ഒരു മോഡലിനെ സംബന്ധിച്ചിടത്തോളം ഒന്നോ രണ്ടോ മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് മറ്റെന്ത് പ്രവൃത്തി ചെയ്യുന്നത് പോലെയല്ല. ഒരു മോഡലായിട്ട് വേറൊരാളും നമ്മളെ നോക്കിക്കൊണ്ട് അയാളുടെ വരയ്ക്കുന്ന ഒരാളുടെ മുകളിലേക്ക് ഇരിക്കുക എന്ന് പറയുന്നത് വളരെ സാഹസപ്പെട്ട ജോലിയായിട്ടാണ് പലർക്കും പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുള്ളത്. സത്യമാണ്. ഞാനും ഒന്ന് രണ്ട് തവണ ഇങ്ങനെ പലർക്കും വേണ്ടി നമ്മുടെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ഇരുന്ന് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളറിയാതെ നമ്മൾ കോൺസെൻട്രേഷൻ മാറാനുള്ളൊരു സമയം ഉണ്ടാവാറുണ്ട്. എന്നാലും ശരി, ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഇപ്പം ഞാൻ മുഖത്തൊക്കെ എല്ലാ ഏരിയയിലും കളറൊക്കെ എത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ചെവിയും കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കളർ എത്തിക്കേണ്ടുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് നീങ്ങാം. രണ്ടാം ഘട്ടം എന്നുള്ളത് തീർച്ചയായിട്ടും വർക്ക് ചെയ്ത് ഉണങ്ങി വേറൊരു ദിവസം മാറ്റി വെച്ചിട്ടല്ല, ഇപ്പോൾ തന്നെ എൻ്റെ മുകളിൽ എനിക്ക് വീണ്ടും വീണ്ടും അതായത് ഒരു ഒരൊറ്റ തവണ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ഞാൻ കളറ് എൻ്റെ മുകളിൽ ഡാർക്ക് വരുന്ന ഏരിയാസൊക്കെ ഇനിയുണ്ട്. കവളും കാര്യങ്ങളുണ്ട് എല്ലാ സ്ഥലത്തും, ഇനി ഒരുപാട് ഡാർക്ക് വരാനുണ്ട്. അപ്പോൾ ആ സ്ഥലത്തൊക്കെ വീണ്ടും വീണ്ടും കളർ വെച്ച് ചെയ്യുന്നതായിരിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. പറ്റുന്ന സമയത്തൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മളൊരു വർക്ക് അത് പെയിൻറ്റിങ് ഏതുതരം പെയിൻറ്റിങ് ആവട്ടെ, അത് വരച്ച് മുഴുവനായ ശേഷം നമ്മളതിൽ സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറെക്കുറെ സക്സസ് ആയെന്ന് അർത്ഥാക്കാം. അതേസമയം നമ്മൾ അതിലുണ്ടാകുന്ന തെറ്റുകൾ മറ്റുള്ളവർ പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുകയും അത് തിരുത്തി തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടിപ്സായിട്ട് എനിക്ക് പറയാനുള്ളത്. അതിന് പരമപ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിരന്തരമായിട്ട് ഇപ്പോൾ ഒരുപാട് മീഡിയാസ് ഉള്ളത് കൊണ്ടും നിരന്തരമായി മറ്റുള്ളവർ ചെയ്യുന്ന വർക്കുകൾ നിരന്തരമായി കാണാൻ ശ്രമിക്കുകയും അവിടെ അവരുപയോഗിച്ചുള്ള ടെക്നിക്സുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും
നമ്മൾ ചെയ്യുന്നതിലുള്ള കുറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അതിലൂടെ തിരിച്ചറിവുണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത്. ഓയിൽ പെയിൻ്റിലാണ് നമ്മൾ പോർട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ വീണ്ടും വീണ്ടും അതിൻ്റെ മുകളിൽ തെറ്റുകൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു സാധ്യതയോടെ ഓയിൽ പെയിൻ്റുണ്ട്. വീണ്ടും വീണ്ടും കളർ വെച്ച് ചെയ്യാവുന്നതായിരുന്നു. ഇനി കളർ പോരാൻ തോന്നിയാൽ വീണ്ടും വീണ്ടും നമുക്ക് അതിൻ്റെ മുകളിൽ ആവർത്തി അത് വർക്ക് ചെയ്യാവുന്ന സാധ്യതകളുണ്ട്. അപ്പം അത്തരം നല്ലൊരു മീഡിയം തന്നെയാണ് ഓയിൽ പെയിൻ്റ്. വളരെയേറെ സന്തോഷം കിട്ടുന്നൊരു മീഡിയമാണ്. അത് എന്നിട്ട് ആസ്വദിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ പോർട്രേറ്റിൽ എനിക്കിനി കുറച്ചുകൂടെ ഡെപ്ത് കളർ ഒക്കെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ നേരത്തെ വെച്ചിരുന്ന കളറിനെക്കാട്ടി കുറച്ചുകൂടെ ആർക്കൊക്കെ ഞാൻ ഇനി അപ്ലൈ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അത്രയും കളർ ഈ ഫോട്ടോയിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ വീണ്ടും അപ്ലൈ ചെയ്യുകയാണ്. സ്ഥലങ്ങളോ പ്രത്യേകിച്ച് കവൾ ഏരിയ ഒക്കെ എന്ന ഇത്തരം ഭാഗങ്ങളിലൊക്കെ കൂടുതൽ കുറച്ചുകൂടി കളറിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ ഈ ഫോട്ടോ എടുക്കുമ്പോൾ സീലിങ്ങിലുള്ള ഒരു എൽ ഇ ഡി ലൈറ്റിൻ്റെ പ്രകാശമാണ് ഉണ്ടായിരുന്നത്. നെറ്റിയിലുള്ള വെളിച്ചവും കവളിലും മൂക്കിലൊക്കെ തട്ടുന്ന വെളിച്ചവും ആ ലൈറ്റ് കൃത്യമായിട്ട് സീലിങ്ങിലാണെന്ന് മനസ്സിലാക്കുന്ന രൂപത്തിൽ തന്നെയാണുള്ളത്. പിന്നെ താടിക്കടിയിലും ചെവിയുടെ പിറകിലും നെറ്റിയിൽ മുടി കാരണം വന്ന ഷെയ്ഡും വെളിച്ചം എവിടെ നിന്നാണെന്നുള്ള കൃത്യമായി എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് മുകളിലാണ് ലൈറ്റ്, ക്യാമറ ആംഗിൾ താഴെയായിരുന്നു. ആ ഒരു പ്രത്യേകത മാത്രമേ ഈ ഫോട്ടോനുള്ളൂ. നമ്മൾ പോർട്രേറ്റ് ചെയ്യാനായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ബിഗിനേഴ്സിനൊക്കെ നമ്മൾ ഒരുപാട് സമയം നമ്മൾ വേണമെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെയൊക്കെ നമ്മൾ ഇരുന്ന് വരച്ചെന്നിരിക്കും. ആ താല്പര്യം നമ്മൾ ബിഗിനേഴ്സിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചുണ്ടാവും. നമ്മളൊക്കെ ആ ഘട്ടം കഴിഞ്ഞിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് സമയം ഇരിക്കുക എന്നുള്ളതല്ല, ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാന കാര്യം. കൃത്യമായിട്ട് മനസ്സിലാക്കി കാര്യങ്ങൾ പഠിച്ച് പ്രിപ്പയർഡായി ഒരു വർക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം നമുക്ക് ഒരു പക്ഷേ കുറച്ച് മതിയാവും. പക്ഷെ ചെയ്യുന്നത് കറക്റ്റായി ചെയ്ത് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഉപയോഗിക്കുന്ന പെയിൻറ്റും ബ്രഷും ക്യാൻവാസോ എന്താവട്ടെ, അതും പരമാവധി ക്വാളിറ്റി മറ്റ് സുഹൃത്തുക്കൾ നമ്മളെക്കാട്ടിയും കഴിവുള്ള അല്ലെങ്കിൽ മറ്റുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഏതാണ് നല്ലത് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അത് വാങ്ങിയിട്ട് ചെയ്യാൻ നിൽക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സമയം എല്ലാവർക്കും വളരെ വിലപ്പെട്ടതാണ്. നമ്മൾ ഇല്ലാത്ത സമയം നമ്മൾ ജോലി കഴിഞ്ഞോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടൊക്കെ നമ്മളൊരു വർക്കിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടേതല്ല, നമ്മളെ കഴിവായിട്ട് ബന്ധപ്പെട്ട ഇതല്ലാത്ത കാര്യം കൊണ്ട് അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ കുഴപ്പം കൊണ്ട് ബ്രഷിൻ്റെ കുഴപ്പം കൊണ്ടോ ക്യാൻവാസിൻ്റെ കുഴപ്പം കൊണ്ടോ ഒക്കെ ഒരു വർക്ക് കടാവുന്നത് നമുക്കൊരു നല്ല ഇമ്പാക്റ്റ് ആയിരിക്കില്ല പിന്നീട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതും ഉറപ്പ് വരുത്തുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റുള്ള പല പെയിൻറ്റിങ് ചെയ്യുന്നത് പോലെയല്ല പോർട്രേറ്റ് പെയിൻറ്റിങ്. പോർട്രേറ്റ് പെയിൻറ്റിങ് കൃത്യമായിട്ട് ആ വ്യക്തിയുടെ മുഖച്ഛായ കൊണ്ടുവരാനുള്ള ആ മുഖത്തുള്ള പ്രത്യേകതകൾ കൊണ്ടുവരാനുള്ള ശ്രമം നമ്മൾ കൃത്യമായി നടത്തിയിരിക്കണം. ഒന്നുകിൽ നമുക്ക് തന്നെ നേരിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള മറ്റുള്ളവർക്ക് പരിചയമുള്ള ഒരു മുഖമായിരിക്കും ഇത്. അപ്പം അയാളുടെ മുഖച്ഛായയിലേക്ക് നമ്മളുടെ പെയിൻറ്റിങ് എത്തിയില്ല എങ്കിൽ അത് നമ്മുടെ ഒരു പരാജയമായിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് അതുകൊണ്ട് തന്നെ ഓരോ വർക്കും സ്റ്റഡി ചെയ്ത് ഓരോ അവയവവും സ്റ്റഡി ചെയ്ത് തന്നെ വരയ്ക്കുക. കളർ കറക്റ്റ്, ഈ സ്കെച്ച് കറക്റ്റാണെങ്കിൽ ഏറെക്കുറെ നമുക്ക് പെർഫെക്റ്റായിട്ട് ബാക്കിയുള്ള കളറും വെച്ച് പോകാൻ പറ്റും. കളറിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറില്ല. പക്ഷേ സ്കെച്ച് വളരെ നിർണായകമാണ്. ആ സ്കെച്ച് കറക്റ്റായിരിക്കണം. ഞാൻ പിറകിൽ ആ ഫിഗറിൻ്റെ ഫേസിൻ്റെ പിറക് വശത്ത് ഞാൻ കുറച്ച് ഡാർക്ക് കളർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം ഞാൻ മുഖത്ത് വെച്ചിരിക്കുന്ന ഡാർക്ക് കളറ് നന്നായിട്ട് അനുഭവപ്പെടുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം പിറകിൽ ഡാർക്ക് വെച്ചപ്പോഴത്തേനും നമ്മൾ ഇത്ര നേരം കണ്ടിട്ടുള്ള പെയിൻറ്റിങ്ങിലെ മുഖത്തിൻ്റെ ഡാർക്കൊക്കെ ഒന്നുമല്ലാതായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലൈറ്റാക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് അത്രയും ഡാർക്ക് മുഖത്ത് ഫീൽ ചെയ്യണം എന്നുള്ളത് കൊണ്ട്.
അപ്പോൾ എൻ്റെ പോർട്രേറ്റ് പെയിൻറ്റിങ് ഏകദേശമൊക്കെ ചില്ലറ മിനുക്ക് മണിയോടുകൂടെ ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകണം. താങ്ക് യു വെരി മച്ച്. ഞാനിത് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.